ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് മൈ പ്രോജക്റ്റ് ടോപ്പിക് സെലക്ഷനാണ്. അപ്പോൾ തമ്മിലൊക്കെ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനൊരു വീഡിയോ അഥവാ എൻ്റെ പ്രോജക്റ്റ് ടോപ്പിക് സെലക്ഷൻ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, അതിന് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, ഹൗ ടു റൈറ്റ് എ ഡിഗ്രി ലെവൽ പ്രൊജക്റ്റ്. അപ്പോൾ ഒരു ഡിഗ്രി ലെവൽ പ്രൊജക്റ്റ് എങ്ങനെ എഴുതാമെന്നായിരുന്നു കേട്ടോ ആ ഒരു വീഡിയോ. അപ്പോൾ അത് കണ്ടിട്ട് കുറേ പേര് ഇങ്ങനെ കമൻറ്റ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വന്നൊരു കമൻറ്റ് കാരണം കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് കാരണം. ഡിഗ്രി ലെവൽ പ്രൊജക്റ്റ് എന്താണെന്ന് അറിയാൻ താല്പര്യം ഇല്ലെങ്കിൽ, ആ വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്കാം കേട്ടോ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം ഇതായിരുന്നു കേട്ടോ നമ്മുടെ കമൻറ്റ്, ഇതായിരുന്നു നമ്മുടെ വീഡിയോ, ഹൗ ടു റൈറ്റ് എ ഡിഗ്രി ലെവൽ പ്രൊജക്റ്റ് റിപ്പോർട്ട്. അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കാം. അപ്പം ഈ കമൻറ്റ് വന്നിട്ടുള്ളത് ലിമിയ വി പി എന്ന് പറഞ്ഞൊരു കുട്ടീൻ്റെ കമൻറ്റായിരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ കുട്ടി ചോദിക്കുന്നത് എന്താണ്, എങ്ങനത്തെ ടോപ്പിക്സാണ് നമ്മൾ പ്രൊജക്റ്റിന് ബെസ്റ്റ് ആയിട്ടുള്ളത് എന്നൊക്കെയാണ് കുറേ ഡൗട്ട് കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ടോപ്പിക് സെലക്ട് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ഞാൻ കുറേ റിപ്ലൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ കുട്ടി പറയുന്നത് എന്താ ടോപ്പിക്ക് സെലക്ട് ചെയ്യുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റേതായിട്ടുള്ള ഐഡിയാസൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടുതലും അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ പ്രൊജക്റ്റിൻ്റെ ടോപ്പിക് സെലക്ഷന് അഥവാ എൻ്റെ ടോപ്പിക് എന്താണെന്ന് ഞാൻ കാണിക്കാൻ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഒരു പ്രൊജക്റ്റ് ടോപ്പിക് സെലക്ഷനൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഗൈഡുമാരോടൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും അവരോടൊക്കെ ചർച്ച ചെയ്തിട്ട് നിങ്ങളോട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് നല്ല സപ്പോർട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ ഞാൻ എൻ്റെ ടോപ്പിക് എന്താണെന്ന് കാണിച്ചു തരാം. ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഹിന്ദി ബേസ്ഡ് ടോപ്പിക്കാണ്. അപ്പം എൻ്റെ സബ്ജക്റ്റ് ബി എ ഇംഗ്ലീഷാണ്. ഞാനൊരു ബി എ ഇംഗ്ലീഷ് സ്റ്റുഡൻ്റ് ആണ് കേട്ടോ. പക്ഷേ എങ്കിൽ കൂടി ഞാൻ ഹിന്ദി ബേസ്ഡ് ടോപ്പിക്കാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം എൻ്റെ ലാംഗ്വേജ് ഹിന്ദി ആയിരുന്നു, മാത്രമല്ല എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് ഹിന്ദി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ടോപ്പിക് എടുത്തത്. അപ്പം അതിൽ ഞാൻ പ്രേംചന്ദിൻ്റെ 3 മേജർ നോവൽസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ടോപ്പിക്ക് ഇവിടെ മേലെ കാണാൻ പറ്റുന്നുണ്ടാവും. പ്രേംചന്ദ്സ് 3 മേജർ നോവൽസ്, പ്രേമാശ്രം, സേവാസന്ദൻ, രംഗഭൂമി, ഇത് മൂന്നായിരുന്നു കേട്ടോ നോവൽസ്. ആൻഡ് ഹിസ് തീംസ് ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഇംഗ്ലീഷ് ലിറ്ററേച്ചറുമായിട്ട് അദ്ദേഹത്തിൻ്റെ തീമുകളൊന്ന് ബന്ധപ്പെടുത്തിക്കൊണ്ടായിരുന്നിട്ട് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ഒരു മൂന്ന് നോവൽസ് എന്ന് പറയുമ്പോൾ, ഞാൻ പണ്ടൊക്കെ പ്രേംചന്ദ് നമുക്ക് പഠിക്കാനുള്ള ഒരു കവിയാണല്ലോ. അപ്പം കവിയല്ല, ഒരു ഹിന്ദി നോവൽ റൈറ്ററാണ് കേട്ടോ പ്രേംചന്ദ്. അപ്പം അന്ന് പ്രേംചന്ദിൻ്റെ ഒരുപാട് നോവൽസൊക്കെ ഇങ്ങനെ പഠിക്കുന്ന സമയത്ത്, അപ്പോൾ നോവൽസൊക്കെ കുറേ പഠിച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഷോർട്ടായിരുന്നു. അപ്പോൾ കുറച്ച് വിശാലമായ ടോപ്പിക്സ് എടുത്തതാണ്. അപ്പോൾ പ്രേമാശ്രം, സേവാസുദൻ, രംഗഭൂമി മൂന്നും അദ്ദേഹത്തിൻ്റെ മേജർ നോവൽസാണ് കേട്ടോ. അതും കൂടെ കൊണ്ടാണ് ഞാൻ ഈ ഒരു മൂന്നായിട്ടും എടുക്കാൻ കാരണം. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ടോപ്പിക് എടുത്തത്. പിന്നെ ഇപ്പോൾ ടോപ്പിക്ക് ഇനിയിപ്പോൾ ഏതെടുത്താലും നമ്മൾ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് പഠിക്കണം കേട്ടോ. എന്നാലും നമുക്ക് ആ ഒരു പ്രൊജക്റ്റ് സക്സസ്ഫുൾ ആയിട്ട് തന്നെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. 25 പേജസ് മസ്റ്റാണ്. അതുകൊണ്ട് കുറച്ചൊക്കെ കൂടുതൽ കണ്ടൻറ്റ് ഉള്ള ടോപ്പിക് തന്നെ എടുക്കാം. അപ്പം പിന്നെ വരുന്നത് അതിൻ്റെ ആ ഒരു സർട്ടിഫിക്കറ്റുകൾ, അനോളജ്മെൻറ്റ്, ഇതൊന്നിപ്പോൾ ഞാൻ കാണിക്കുന്നില്ല കണ്ടൻറ്റ്. ഇതൊക്കെയാണ് കാരണം ഇന്നത്തെ വീഡിയോ ടോപ്പിക്കാണല്ലോ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഞാൻ ആ ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ടിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്നത് ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പോൾ ഇതിൽ ഞാൻ കൂടുതലും ആ റൈറ്ററെ കുറിച്ച്, അദ്ദേഹത്തിൻ്റെ നോവലുകൾ, അദ്ദേഹം എങ്ങനെയുള്ള നോവലുകളായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ മെയിൻ തീം എന്തൊക്കെയാണെന്നൊക്കെയാണ് ഈ ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മുതൽ ഇൻട്രൊഡക്ഷൻ മുതൽ തന്നെ നമ്മുടെ പേജ് നമ്പർ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ഇൻട്രൊഡക്ഷനും കൂടെ കൂട്ടിയിട്ടാണ് നമുക്ക് ടോട്ടലി ആ ഒരു 25 പേജസ് വേണ്ടത്. ഞാനിവിടെ ഇൻട്രൊഡക്ഷൻ ഒരു 3 പേജസ് ആണ് കേട്ടോ. 3 പേജ് കംപ്ലീറ്റ് അല്ല, 3 പേജിൽ എന്താ കുറച്ച് എഴുതിയിട്ടുള്ള ഒരു ചെറിയ ഷോർട്ട് പാരഗ്രാഫാണ് എഴുതിയിട്ടുള്ളത്. ഇനി വരുന്നത് നെക്സ്റ്റ് വരുന്നത് ചാപ്റ്റർ 1 ആണ്. അപ്പോൾ ഇതിൽ ഞാൻ കൊടുത്തിട്ടുള്ളത് പ്രേംചന്ദ്സ് റോൾ ഇൻ ലിറ്ററേച്ചർ. ലിറ്ററേച്ചറിലെ പ്രേംചന്ദിൻ്റെ റോളാണ് കേട്ടോ. നമ്മൾ നേരത്തെ ആ ഒരു പ്രൊജക്റ്റിൻ്റെ ടോപ്പിക്ക് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ ഞാൻ ഓരോ ചാപ്റ്റേഴ്സും ചാപ്റ്ററും കൂടെ കൂടി കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു ഇത് ചെയ്തത്. ആദ്യം വിചാരിച്ചിരുന്നത് ആ മൂന്ന് നോവൽ മാത്രം ചെയ്യാമെന്നായിരുന്നു. അപ്പം പിന്നെ എൻ്റെ ഗൈഡാണ് ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു തന്നത്. അപ്പം പ്രേംചന്ദ്സ് അദ്ദേഹത്തിൻ്റെ ലിറ്ററേച്ചറിലുള്ള ആ ഒരു
റോൾ എന്താണെന്നും കൂടെ അതിലേക്ക് കൂട്ടിച്ചേർക്കണമെങ്കിൽ ഒരു ചാപ്റ്റർ എക്സ്ട്രാ കിട്ടുകയും ചെയ്യും, പേജ് തികയ്ക്കാനും പറ്റുമെന്ന് സാറാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ട് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഗൈഡാണ് എനിക്ക് പറഞ്ഞു തന്നത്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ചാപ്റ്റർ കൊടുത്തിട്ടുള്ളത്. സാർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നൊരു ബി എ ഇംഗ്ലീഷ് സ്റ്റുഡൻ്റ് ആകുമ്പോൾ ആ ഒരു ഹിന്ദിയിൽ മാത്രം ഇതാക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് ലിറ്ററേച്ചറിലുള്ള ആ ഒരു റോളൊന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞത്, സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതിന് ബാക്കി അദ്ദേഹത്തിൻ്റെ നോവലൊക്കെ ഞാൻ നെക്സ്റ്റ് ചാപ്റ്റേഴ്സിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ ഗൂഗിൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് എൻ്റെ ഒരു പ്രൊജക്റ്റ് വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. പക്ഷെ അതുപോലെ അങ്ങോട്ട് എഴുതിയിട്ടുള്ള അതിനെക്കുറിച്ച് നല്ലപോലെ തന്നെ പഠിച്ചിട്ടാണ് ഈ ഒരു പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ചാപ്റ്ററിൽ ഫസ്റ്റ് പാരഗ്രാഫിൽ ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് അബൌട്ട് ദി ഓതർ, ഓതറിനെ കുറിച്ച് ചെറിയ ഒരു ഷോർട്ട് പാരഗ്രാഫാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഇൻട്രൊഡക്ഷനിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് അദ്ദേഹത്തിന് ലിറ്ററേച്ചറിലുള്ള ഒരു ഇമ്പോർട്ടൻസ് ആണ്, അപ്പം ഏതൊക്കെ ലിറ്ററേച്ചറിലാണ് അദ്ദേഹത്തിന് ഇമ്പോർട്ടൻസ് എന്ന് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് വെറും ഒരുപാട് ലിറ്ററേച്ചറിലൊക്കെ അദ്ദേഹത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ ഒരു സ്റ്റഡി നടത്തിയിട്ട് രണ്ട് ലിറ്ററേച്ചറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്, രണ്ട് അഥവാ ഹിന്ദി അതുപോലെ തന്നെ ഹിന്ദി ലിറ്ററേച്ചർ ആൻഡ് ഇന്ത്യൻ ലിറ്ററേച്ചർ. അപ്പം ഇത് രണ്ടും കമ്പയർ ചെയ്തിട്ടാണ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഫസ്റ്റ് ചാപ്റ്ററിൽ കൺക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് കൊടുത്തിട്ടുള്ളത് ഫോർ പ്രേംചന്ദ് ഗുഡ് ലിറ്ററേച്ചർ വാസ് എബൌട്ട് ട്രൂത്ത് ആൻഡ് ഹ്യൂമാനിറ്റി, അഥവാ എന്താ ലിറ്ററേച്ചറിൽ ട്രൂത്ത് ആൻഡ് ഹ്യൂമാനിറ്റിയെ കുറിച്ചിട്ടുള്ള പ്രേംചന്ദിൻ്റെ ആ ഒരു ഗുഡ് ലിറ്ററേച്ചറിനെ കുറിച്ചാണ്. പക്ഷേ ഇത് എഴുതിയിട്ടുണ്ടായിരുന്നത് ബൈ രക്ഷന്ത ജലീലായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാരണം എന്താ പറയുക, നമ്മൾ ഗൂഗിളിൽ നിന്ന് എടുത്ത് എഴുതുന്നതാകുമ്പം ഇതും കൂടെ കൊടുക്കണമല്ലാണ്ട് ഡയറക്റ്റായിട്ട് നമുക്ക് എഴുതി വെക്കാൻ എന്തായാലും പറ്റില്ല. അപ്പം അതും കൂടെ ഞാൻ കൂട്ടിച്ചേർത്തിട്ട് എൻ്റേതായിട്ടുള്ള ഒരു ഇത് തയ്യാറാക്കിയിട്ടുണ്ട്. പിന്നെ ഫുൾ ആ ഒരു രക്ഷന്ത ജലീൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു അയാളുടെ ഒരു കുറിപ്പാണ് കേട്ടോ. ഇതിൽ സിക്സ്ത് പേജിൽ ഈ ഒരു പകുതി മുക്കാലോളം വരെ ആ ഒരു കണ്ടെത്തി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചേഞ്ചിങ് ലിറ്ററേച്ചർ ഫോർ എ ചേഞ്ചിങ് ടൈം എന്ന ടോപ്പിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ സെവൻത്ത് പേജ്, എത്ത് പേജ്. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് സെക്കൻഡ് ചാപ്റ്ററിലാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു മേജർ ത്രീ നോവൽസ് സെക്കൻഡ് ചാപ്റ്റർ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം പ്രേമാശ്രം, സേവാസ്തൻ ആൻഡ് രംഗഭൂമി ഈ മൂന്ന് നോവൽസായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ പ്രേമാശ്രം, അപ്പോൾ അതും ഗൂഗിൾ എന്നാണ് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പ്രൊജക്റ്റ് ഏകദേശം ഗൂഗിളാണ്. പക്ഷെ അതുപോലെ തന്നെയല്ല, ഞാൻ എൻ്റെ ഐഡിയാസൊക്കെ വെച്ച് ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പം ബാനോസ് ഒപ്പീനിയനിലാണ് കേട്ടോ പ്രേമാശ്രം. കാരണം ഇതൊക്കെ ഒരുപാട് ഒരു വൈഡായിട്ടുള്ള നോവലാണ്, നമുക്ക് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ലൈബ്രറിയിലൊക്കെ ഞാൻ കുറേ നോക്കിയതാണ്, പക്ഷേ കിട്ടിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ടീച്ചേഴ്സിനോടൊക്കെ ചോദിച്ചിട്ടും അവർക്കും വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ഞാൻ ഫൈനലി ഗൂഗിൾ വെച്ചിട്ട് തന്നെ ഉണ്ട് അത് ചെയ്ത് തീർത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ ഗൂഗിളിൽ നോക്കിയ സമയത്ത് ഇതുപോലെ ബാനോ എന്ന് പറഞ്ഞൊരു ആളെ എഴുതിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയനിൽ. ബാനോസ് പ്രേമാശ്രമിൻ ബാനോസ് ഒപ്പീനിയൻ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് കേട്ടോ. അദ്ദേഹം എഴുതിയിട്ടുള്ളതായിരുന്നു പ്രേമാശ്രം എന്ന നോവലിനെ കുറിച്ചിട്ട്. അപ്പോൾ അത് എൻ്റെ ഒരു രീതിയിലേക്ക് ഞാനിത് മാറ്റിയതാണ്. അപ്പോൾ പ്രേമാശ്രം ഇൻ ബാനോസ് ഒപ്പീനിയൻ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ സെക്കൻഡ് ചാപ്റ്റർ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സെക്കൻഡ് ചാപ്റ്റർ പേജ് നമ്പർ 9 to 12 പേജസ് ആണ് കേട്ടോ. 12 പേജ് വരെയാണ് ഈ ഒരു പ്രേമാശ്രം അഥവാ സെക്കൻഡ് ചാപ്റ്റർ എടുക്കുന്നത്. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ 3 അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് നോവലാണ് സേവാസദൻ എന്ന് പറഞ്ഞിട്ടുള്ള നോവല്. അപ്പോൾ ഇത് പേജ് നമ്പർ 13 to 16 വരെയാണ് വരുന്നത്. അപ്പോൾ ഇതിലും ആ നോവലിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നോവല് ഞാൻ എഴുതിയതിന് ശേഷം പിന്നെ എനിക്ക് തികയാതെ വന്നപ്പോൾ അലക്സ് മാർക്കസ് ഇവിടെ കാണാൻ പറ്റും. സേവാസദൻ അക്കോർഡിംഗ് ടു അലക്സ് മാർക്കസ്, അലക്സ് മാർക്കസിനെ എഴുതിയിട്ടുള്ള ആ ഒരു അഥവാ സേവാസദൻ നോവലിനെ കുറിച്ചിട്ട് എഴുതിയ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഇതുപോലൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ, എന്നാൽ നമുക്ക് പേജ് തികയ്ക്കുകയും ചെയ്യാം. അപ്പം ഗൂഗിളൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ടോപ്പിക് അഥവാ ഹെഡ്ലൈനായിട്ട് കൊടുക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പം ഇതുപോലെ സേവാസദൻ അക്കോർഡിംഗ് ടു അലക്സ് മാർക്കസ് അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ ആ ഒരു പ്രൊജക്റ്റിന് വിഷയമില്ല. പക്ഷേ എന്നാലും നമ്മൾ അതേപോലെ തന്നെ അച്ചടിക്കാൻ പാടില്ല, നമ്മളുടേതായ രീതിയിലേക്ക് മാറ്റം വരുത്തിയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം കണ്ടോ പേജ് നമ്പർ 16 വരെയാണ്
നമ്മുടെ തേർഡ് ചാപ്റ്റർ കിടക്കുന്നത്. ഫോർത്ത് ചാപ്റ്ററിലാണ് നമ്മുടെ ആ ഒരു തേർഡ് നോവൽ വരുന്നത്, രംഗഭൂമി. ഞാൻ ഈ ഫോർത്ത് ചാപ്റ്റർ 17-18 രണ്ട് പേജിലാണ് കേട്ടോ അത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ചാപ്റ്റർ 5 മേജർ തീംസ് ഓഫ് പ്രേംചന്ദ്. അപ്പോൾ ഇതും എൻ്റെ ഗൈഡ് പറഞ്ഞു തന്നിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ പ്രൊജക്റ്റ് ആ ഒരു 3 ചാപ്റ്റേഴ്സിൽ ഒതുക്കാൻ തന്നെ വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്യാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും എനിക്ക് 25 പേജസ് തയ്ക്കാനായിട്ട് പറ്റൂലായിരുന്നു. അതിപ്പോൾ നമുക്ക് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ എൻ്റെ നിങ്ങളുടെ ഗൈഡുമാരൊക്കെ ആയിട്ട് നല്ല പോലെ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് വേണം നിങ്ങൾ പ്രൊജക്റ്റ് ഒന്ന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ടോപ്പിക്സൊക്കെ നേരത്തെ തന്നെ സെലക്ട് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ഗൈഡുമാരുടെ അടുത്ത് പോയിട്ട് മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്തുക, ഡിസ്കസൊക്കെ ചെയ്തിട്ട് നല്ല രീതിക്ക് തന്നെ പ്രൊജക്റ്റ് നിങ്ങൾ ചെയ്തെടുക്കുക കേട്ടോ. ഇത് ഞാനൊരു 2 ചാപ്റ്റേഴ്സ് വെച്ചിട്ടാണ് കേട്ടോ എഴുതി, സോറി 2 പേജസ് വെച്ചിട്ടാണ് ചാപ്റ്റർ 5 എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതിലൊന്നും കാര്യമായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. എന്നാൽ നമുക്ക് 2 പേജ് അവിടെ ആ ഒരു വേറൊരു ചാപ്റ്റർ നെക്സ്റ്റ് ചാപ്റ്റർ കിട്ടുകയും ചെയ്തു, നമുക്ക് ആ 2 പേജ് ഒന്ന് തിരക്കാനായിട്ട് പറ്റുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ടോട്ടലി 5 ചാപ്റ്റേഴ്സ് നമുക്ക് കിട്ടിയിട്ട്. അപ്പോൾ ചാപ്റ്റേഴ്സിൻ്റെ ഒരു കണക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ 3 ചാപ്റ്റേഴ്സ് മസ്റ്റാണ്, അതിൽ കുറയാൻ പാടില്ല, ഇനി കൂടിയെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത്രയാണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് കൺക്ലൂഷനാണ്. കൺക്ലൂഷൻ ഞാൻ പേജ് നമ്പർ 21-24 വരെയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് 25th പേജിൽ വരുന്നത് ബിബ്ലിയോഗ്രഫിയാണ്. ഇത്രയുള്ളൂ എൻ്റെ പ്രൊജക്ട് ടോപ്പിക് എന്ന് പറഞ്ഞത്. അപ്പോൾ ബിബ്ലിയോഗ്രഫി എന്താണെന്നൊക്കെ ഞാൻ ആ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഒന്ന് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. ബിബ്ലിയോഗ്രഫിയും കൂടെ കൂട്ടിയിട്ടാണ് നമുക്ക് കറക്റ്റ് 25 പേജസ് വേണ്ടത്. അപ്പോൾ അതിൽ കൂടിയെന്ന് വെച്ചാൽ കുഴപ്പമില്ല, പക്ഷേ 25 പേജസിൽ കുറയാണ്ട് നോക്കാം. ഇപ്പോൾ 24 എന്ന് വെച്ചിട്ടും കുഴപ്പമില്ല, പക്ഷേ അതിലെന്തായാലും കുറയരുത്. 25 പേജസ് നമുക്ക് മസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ ആ ഒരു പ്രൊജക്റ്റ് കറക്റ്റ് 25 പേജസിലാണ് കേട്ടോ ഒതുങ്ങിയിട്ടുള്ളത്. അപ്പോൾ എന്താണ് എൻ്റെ പ്രൊജക്ട് ടോപ്പിക് എന്ന് പറയുന്നത്, അതുപോലത്തെ ടോപ്പിക്സ് ഒക്കെ നിങ്ങൾക്കും സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ബി എ ഇംഗ്ലീഷ് എന്ന് വെച്ച് ആ ഒരു സെയിം ഇത് സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടോപ്പിക്സ് തന്നെ എടുക്കണം എന്ന് ഒരു നിർബന്ധമില്ല, നമുക്കറിയുന്ന ടോപ്പിക്കായിരിക്കണം. ഇനിയിപ്പോൾ ഏത് ടോപ്പിക് എടുക്കുകയാണെങ്കിലും അതിനെക്കുറിച്ച് നമ്മൾ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിച്ചിട്ട് വേണം നമ്മൾ ആ ഒരു പ്രൊജക്റ്റ് ചെയ്യാനായിട്ട്. എങ്കിൽ മാത്രം നമുക്ക് നല്ല ഫൈനായിട്ട് തന്നെ നമ്മുടെ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് നല്ല മാർക്കോടെ തന്നെ നിങ്ങൾ നല്ല രീതിക്ക് ഒന്ന് പഠിച്ചിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് നിങ്ങളുടെ പ്രൊജക്റ്റ് ടോപ്പിക് സെലക്ഷനൊക്കെ ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല മാർക്ക് തന്നെ നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും, അത് ഷുവറാണ്. നിങ്ങളുടെ ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങളുടെ ടോപ്പിക് എവിടെ നിന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പറയാൻ നിങ്ങളുടെ കയ്യിൽ മറുപടി ഉണ്ടായിരിക്കണം, അതായിരിക്കണം കേട്ടോ നിങ്ങളുടെ പ്രൊജക്ട് ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പം ഇനി ഇതുപോലെ ഞാൻ ഹിന്ദി എടുത്ത പോലെ നിങ്ങൾക്ക് മലയാളം ലാംഗ്വേജ് എടുക്കുന്ന പറയുന്നത് മലയാളം എടുക്കാം, പക്ഷേ റൈറ്റിംഗ് എന്തായാലും ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കുമല്ലോ. ബി എ ഇംഗ്ലീഷ് സ്റ്റുഡൻസിനാണ്ടോ ഞാൻ ഈ ഒരു ഇത് പറഞ്ഞു തരുന്നത്. നോവലാണെങ്കിൽ അങ്ങനെ എടുക്കാം, പക്ഷെ ആ ഏത് ടോപ്പിക്കായാലും അതിനെക്കുറിച്ച് നമുക്ക് ഫുൾ നല്ലൊരു ധാരണ ഉണ്ടായിരിക്കണം എന്നാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനിയിപ്പോൾ നിങ്ങൾ ഈ ഒരു സെയിം ടോപ്പിക് തന്നെ എടുത്തതെന്ന് വെച്ചാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ശരിക്കും അങ്ങനെ എടുക്കാൻ പാടില്ല എന്നാണ്. ഇനിയിപ്പോൾ എടുത്ത് അഥവാ അവർക്ക് നല്ല ധാരണ ഉണ്ടാവുമെന്നാണ് പറയുന്നത്, അങ്ങനെ എടുക്കരുത് എന്നാണ് കേട്ടോ പറയുന്നത്. അത് അവർക്ക് എങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അവർക്കത് പെട്ടെന്ന് തന്നെ മനസ്സിലാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. അങ്ങനെ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക കേട്ടോ. ഇൻഷാ അല്ലാ പുതിയ പുതിയ വീഡിയോസുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.